നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തെ ഞെട്ടിച്ച വിനീത കൊലക്കേസിൽ നിർണായക മൊഴിയുമായ ഫോറൻസിക് ഡോക്ടർ ആർ രാജമുരുകൻ വിനീതയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ അതേ രീതിയിലാണ് തമിഴ്നാട്ടിലും പ്രതിയായ രാജേന്ദ്രൻ മൂന്ന് പേരെ കൊലപ്പെടുത്തിയതെന്ന് ഫോറൻസിക് ഡോക്ടർ മൊഴി നൽകി തമിഴ്നാട് തോവളിലുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ സുബയ്യ ഭാര്യ വാസന്നി മകൾ അഭിശ്രീ എന്നിവരെയാണ് പ്രതി മുമ്പ് കൊലപ്പെടുത്തിയത് വിനീതയുടെ കഴുത്തിലുള്ള അതേ മുറിവുകളാണ് മൂന്ന് മൂന്നുപേരുടെയും കഴുത്തിലുണ്ടായിരുന്നതെന്ന് അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ആർ രാജമുരുകൻ കോടതി മൊഴി നൽകുകയായിരുന്നു കോടതിയിലുള്ള പ്രതി രാജേന്ദ്രനാണ് തമിഴ്നാട്ടിലും മൂന്ന് കൊലപാതകം നടത്തിയതെന്ന് തമിഴ്നാട് സി ബി എസ് ഐ ഡി ഇൻസ്പെക്ടർ എൻ പാർവതിയും മൊഴി നൽകി അമ്പലമുക്കിലെ ചെടിക്കടയിൽ ജോലി ചെയ്തിരുന്ന വിനീതയെ ഹോട്ടൽ ജീവനക്കാരനായ രാജേന്ദ്രൻ സ്വർണാഭരണം മുഷ്ടിക്കുന്നതിനായി കഴുത്തെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കോടതിയിലുള്ള പ്രതി രാജേന്ദ്രനാണ് തമിഴ്നാട്ടിലും മൂന്ന് കൊലപാതകം ചെയ്തതെന്ന് കേസ് അന്വേഷിച്ച തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥരും കോടതിയിൽ തിരിച്ചറിഞ്ഞു ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ പ്രസുൻ മോഹനന് മുന്നിലാണ് ഡോക്ടർ ആർ രാജമൃഗൻ മൊഴി നൽകിയത് ഇരകളുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ സ്വനപേടകത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയാണ് പ്രതി അവലംബിക്കുന്നത് മുറിവിന്റെ ആഴം ഉപയോഗിച്ച് ആയുധവും ഒരുപോലെ തന്നെയാണെന്ന് ഡോക്ടർ കോടതിയിൽ മൊഴി നൽകി ഇരയുടെ പുറകിലൂടെ എത്തിയാണ് കഴുത്തിൽ കത്തി കുത്തിയിറക്കി ആഴത്തിൽ ഉണ്ടാക്കുന്നത് ഈ മുറിവ് പിന്നീട് മരണകാരണമായി തീരുമെന്നും ഡോക്ടർ മൊഴി നൽകി കൊല്ലപ്പെട്ട സുബ്ബയുടെയും കുടുംബത്തിന്റെയും കൊലപാതകത്തിലെ പ്രതിയാണ് കോടതിയിലുള്ളതെന്ന് പ്രസ്തുത കേസുകളുടെ കുറ്റപത്രം സമർപ്പിച്ച തമിഴ്നാട് സി ബി സി ഐ ഡി ഇൻസ്പെക്ടർ എൻ പാർവതിയും മൊഴി നൽകിയിട്ടുണ്ട് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീനാണ് തമിഴ്നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥനെയും പ്രേതവിചാരണ ചെയ്ത ഡോക്ടറെ വിളിച്ച് വരുത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നത് പ്രതിയുടെ കൊലപാതകത്തിലെ സമാന രീതികളും പ്രതി സ്വർണത്തിനും വേണ്ടിയാണ് മൂന്ന് കൊലപാതകങ്ങളും ചെയ്തതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനായിരുന്നു സാക്ഷികളെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചത് കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി കനത്ത പോലീസ് നിരീക്ഷണത്തിൽ ഇരിക്കെയാണ് തലസ്ഥാനത്തെ ഞെട്ടിച്ച് പട്ടാപ്പകൽ കൊലപാതകം നടന്നത് പേരൂർക്കടയിലെ അലങ്കാരച്ചുടി വില്പനശാലയിലെത്തിയ തമിഴ്നാട് കന്യാകുമാരി തോവള വെള്ളമഠം രാജീവ് നഗർ സ്വദേശി രാജേന്ദ്രൻ കടയിലെ ജീവനക്കാരി വിനീതിയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ നാലര പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവരുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് നടന്ന പ്രതിയെ തോവള കാവൽ കിണറിന് സമീപത്തുള്ള ലോഡ്ജിൽ നിന്നാണ് പേരൂർക്കട പോലീസ് പിടികൂടിയത് വിനീതയുടെ മൃതദേഹം തന്റെ കടയ്ക്കുള്ളിൽ മൂടിയിട്ട നിലയിലാണ് കണ്ടതെന്ന് കടയുടമയും നാലാഞ്ചിറ സ്വദേശിയുമായ തോമസ് മാമൻ കോടതി മൊഴി നൽകിയിരുന്നു ചെടി വാങ്ങാൻ കടയിലെത്തിയ ഉപഭോക്താവ് കടയ്ക്കുള്ളിൽ വിനീതയെ കാണുന്നില്ലെന്ന് ഫോൺ ചെയ്ത് അറിയിച്ചപ്പോഴാണ് താൻ കടയിലെത്തിയതെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സമീപത്തെ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരിയെ കൂട്ടി തിരച്ചിൽ നടത്തുമ്പോഴാണ് ചെടിച്ചട്ടികളുടെ ഇടയിൽ മൂടിയിട്ട നിലയിൽ വിനീതയുടെ മൃതദേഹം കണ്ടത്